Hi friends, നമുക്ക് ഇതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡെക്കറേഷൻ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ പുറത്തൊക്കെ കാണുന്ന ഈ ഇതൊക്കെ നമ്മൾ വെറുതെ ഒക്കെ ഈ അടയ്ക്കയുടെ തൊണ്ട് ഇതിൻ്റെ തൊപ്പിയെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് കളയുകയാണല്ലോ. കളയാതെ നമുക്കിത് നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താലും പെയിന്റ് ചെയ്തില്ലെങ്കിലും നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ കണ്ടോ, നല്ല രസമല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണാനായിട്ട്. കണ്ടോ, പെയിന്റ് ചെയ്തില്ലെങ്കിലും നല്ലതാണ്. പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് നല്ല ഭംഗിയോടുകൂടി നമുക്ക് ഇതേപോലെ പെയിന്റ് ചെയ്തൊക്കെ എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ അകവും പുറവും എല്ലാം പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ. അകവും പുറവും എല്ലാം നമുക്ക് ഇതേപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഞാനിങ്ങനെ റെഡ് കളറാണ് കേട്ടോ അതിലടിക്കുന്നത്. റെഡ് കളർ അടിച്ചു, പിന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു യെല്ലോ കളറും കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുക്കൂടെ യെല്ലോ കളറോ അല്ലെ വൈറ്റ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ അടിച്ചേക്കുന്ന കളർ തന്നെ അടിക്കണമെന്നൊന്നുമില്ല. ഇതേപോലെ അടിച്ചതിന് ശേഷം ഇതിൻ്റെ നടുക്കൊന്ന് ഒരു ചെറുതായിട്ട് ഒരു ബ്ലാക്ക് കാണുന്നതിൻ്റെയൊക്കെ കൂടെ നടുക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതേപോലെയാണ് കേട്ടോ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതേപോലെ റെഡ് തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് എത്ര ഒത്തിരി എണ്ണം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാം. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം വേണം കേട്ടോ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്. ഇതൊന്ന് ഉണങ്ങട്ടത് ഇവിടെ ഇരുന്ന്. അതിനുശേഷം ഞാനിത് ഇതേപോലെ ചെറിയൊരു നൂൽക്കമ്പി എടുത്തിരിക്കുകയാണ്. ചെറിയ നൂൽക്കമ്പി മതി. നിങ്ങൾക്കിപ്പോൾ വലിയ നൂൽക്കമ്പി വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. ഞാൻ ചെറിയ ഒരു നൂൽക്കമ്പിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് കവർ ഉപയോഗിച്ചൊന്ന് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ടേപ്പ് ആയാലും മതി. ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചായാലും ചുറ്റി കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയലായതുകൊണ്ട് ഞാൻ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതേപോലെ കവറ് നമുക്ക് ഉണ്ടാവും. ആ കവറ് നമ്മൾ ഇതേപോലെ എടുത്ത് കവറിൻ്റെ ഗ്രീൻ കളറിലെ ഒരു കവർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ഉരുകിയിരിക്കാനായിട്ട് നമുക്ക് വേറെ പശ ഇപ്പോൾ ഇതിന് വേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പശ വേണേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെയൊന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മെഴുകുതിരി കത്തിച്ച് കൊടുക്കുകയാണ്. മെഴുകുതിരി കത്തിച്ച് അല്ലെങ്കിലും അങ്ങനെ അല്ലെങ്കിലും നമുക്ക് അപ്പം തന്നെ ചൂടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് ചൂടാക്കി ഇതേപോലെ ചൂടാക്കി ഞാനൊന്ന് എടുത്തു. അതിന് ശേഷം ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്കൊന്ന് ഒന്ന് വളച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതായ ഇതേപോലെ പ്ലെയർ എടുത്ത് നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് ഇതായ ഇതേപോലെ ഒന്ന് വളച്ച് ഞാനൊന്ന് കൊടുത്തു. ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം. നല്ല ഭംഗി നല്ലതായിട്ട് നമുക്ക് നന്ന് കുറച്ചധികം നമുക്ക് വളച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊന്ന് വളച്ച് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതാ ഈ രീതിയിൽ ഒന്ന് വളച്ചു കൊടുത്തു. അതിന് ശേഷം ഇതൊന്ന് നമുക്കിത് ഈ രീതിയിലാക്കി കൊടുക്കണം. ഇങ്ങനെ ഇതിൻ്റെ മേലിലേക്ക് വേണം നമുക്ക് പൂവ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ഒരു കൊളുത്ത് പോലെ ടീ പോലെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമ്മൾ വളച്ചു കൊടുത്തു. പിന്നെ ഞാനിത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നീളത്തിൽ ഇതാ ഇതേ നീളത്തിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി നമുക്കൊരു ലീഫ് വെട്ടി കൊടുക്കാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് മടക്കിയോ അല്ലാതെയോ നമുക്കൊരു ലീഫ് നമുക്കൊന്ന് വെട്ടി കൊടുക്കാം. ഈ രീതിയിൽ ഞാൻ ഈ ലീഫ് ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. ചെറിയ ലീഫ് മതി കേട്ടോ, ചെറിയ ഒരു ലീഫ് വെട്ടി ചെയ്യാൽ മതി. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു മൂന്ന് രണ്ടെണ്ണമൊക്കെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുണ്ടോ, ഇതേപോലെ രണ്ട് ലീഫ് ഞാൻ ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുത്തു. ഇങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇതൊന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തു. ഇങ്ങനെ ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്ത് രണ്ടും സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ചൂടാക്കി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ ആയാലും നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ചൂടാക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്കതിങ്ങനെ നിൽക്കും. ഇതേപോലെ ഇത് രണ്ടും ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം കണ്ടോ. അപ്പോൾ നടുക്കൊരു ഞരമ്പ് പോലെ നമുക്ക് കിട്ടും. അതുപോലെ ഇത് എത്ര നിങ്ങൾ വലിയ നൂൽക്കമ്പിയാണ് എടുക്കുന്നതെങ്കിൽ ഇച്ചിരി കൂടെ നീളമുള്ള നൂൽക്കമ്പിയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണമൊക്കെ ആണെങ്കിൽ മൂന്ന് ലീഫോ നാല് ലീഫോ ഒക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര ലീഫ് വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുത് വളരെ ചെറുതായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ലീഫൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇച്ചിരി നീളമുള്ളതാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലീഫ് ഇതേപോലെ ഇങ്ങനെ എടുക്കുക.
Thank you.